ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കെ എൽ റാവൽഗഡിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ സുജോ നല്ലാപ്പറ, എന്റെ കൂടെ നമ്മുടെ ചങ്കുണ്ട് ആലിന്ദ്രുവല്ല. കെ എൽ റാവൽഗഡ് നിങ്ങൾക്ക് വേണ്ടി ഇന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള ഗോവയിലാണ്. ഗോവയിലെ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഫുള്ള് ചെയ്യാൻ പോകുന്നത്. ഒറ്റ വീഡിയോ ആയിരിക്കില്ല, നമ്മൾ നാലോ അഞ്ചോ സീരീസ് ആയിട്ടിരിക്കും വീഡിയോ ചെയ്യുന്നത്. ന്യൂ ഇയർ അല്ലെങ്കിൽ ക്രിസ്മസ് പോലുള്ള വിശേഷ ദിവസങ്ങളിൽ ഗോവയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് വേണ്ടിയിട്ട് മൊത്തത്തിലൊരു പാക്കേജ് ആയിട്ടുള്ള ഗൈഡാണ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. ഒരു സ്ഥലം പോലും ഇവിടെ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോവാണ്. അപ്പം നമുക്ക് ഗോവയിലെ വിശേഷങ്ങളിലേക്ക്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത് ഗോവയുടെ മൊത്തത്തിലുള്ളൊരു ചുരുക്കെഴുത്താണ്. നമുക്കാദ്യം ഗോവ എന്താണെന്ന് നോക്കാം. വിസ്തീർണം അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനവും ജനസംഖ്യയുടെ കാര്യത്തിൽ നാലാമത്തെ ഏറ്റവും ചെറിയ സംസ്ഥാനവുമാണ് ഗോവ. പശ്ചിമ ഇന്ത്യയിൽ കൊങ്കൺ എന്ന അറിയപ്പെടുന്ന പ്രദേശത്താണ് ഗോവ സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ബീച്ചുകളും ചരിത്ര സ്ഥലങ്ങളുമുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഗോവ. ഏറ്റവും ഉയർന്ന പ്രതിശീർഷ GDP ഉള്ള ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമാണ് ഗോവ. ഇന്ത്യൻ ഇതിഹാസമായ മഹാഭാരതം ഗോവയെ വിശേഷിപ്പിക്കുന്നത് ഗോവരാഷ്ട്ര അല്ലെങ്കിൽ ഗോവരാഷ്ട്ര എന്നാണ്. അതിനർത്ഥം പശുപാലകരുടെ രാഷ്ട്രം എന്നാണ്. പശ്ചിമഘട്ടത്തിലെ സഹ്യാദ്രി പർവ്വതനിരകൾക്കും ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് അറബിക്കടലിനുമിടയിൽ 110 കിലോമീറ്റർ നീളവും 60 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ഭൂപ്രദേശമാണ് ഗോവ. പനാജിയാണ് ഗോവയുടെ തലസ്ഥാന നഗരം. വാസ്കോഡ് ഗാമയാണ് ഗോവയിലെ ഏറ്റവും വലിയ നഗരം. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ സാംസ്കാരിക സ്വാധീനം ഇപ്പോഴും പ്രകടമാകുന്ന ചരിത്ര നഗരമുണ്ടവിടെ മാർഗോവ. BC 3 ഭരണാധികാരികളുടെ നീണ്ട ചരിത്രമാണ് ഗോവയ്ക്കുള്ളത്. അശോക ചക്രവർത്തിയാണ് ആദ്യം ഇത് ഭരിച്ചത്. തുടർന്ന് സിൽഹാരസ്, കദംദാസ്, ചാലൂക്യൻ, ഡെക്കാൻ രാജാക്കന്മാർ, വിജയനഗർ രാജാക്കന്മാർ, ബീജാപൂരിലെ ആദിൽ ഷാ, ഒടുവിൽ പോർച്ചുഗീസുകാരും. അവരിൽ ഏറ്റവും കൂടുതൽ കാലം ഗോവയെ ഭരിച്ചത് പോർച്ചുഗീസുകാരാണ്. 1961 December 19 പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ച് ഇന്ത്യയുടെ ഭാഗമാക്കുന്നതുവരെ 450 വർഷത്തോളം പോർച്ചുഗീസുകാരാണ് ഗോവയെ ഭരിച്ചത്. ബീച്ചുകൾ, ആരാധനാലയങ്ങൾ, ലോക പൈതൃക വാസ്തുവിദ്യ എന്നിവയ്ക്ക് പേരുകേട്ട ഗോവ ഓരോ വർഷവും ധാരാളം അന്താരാഷ്ട്ര ആഭ്യന്തര വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. സസ്യജന്തുജാലങ്ങൾ കൊണ്ട് സമ്പന്നമായ ഗോവ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടായി തരംതിരിക്കുന്ന പശ്ചിമഘട്ട ശ്രേണിയിലും ഇടം നേടിയിട്ടുണ്ട്. ഉഷ്ണമേഖലാ പ്രദേശത്തും അറബിക്കടലിനോട് ചേർന്നുമുള്ള ഗോവ വർഷത്തിൽ ഭൂരിഭാഗവും ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയാണ്. ഗോവയുടെ പ്രാഥമിക വ്യവസായമാണ് ടൂറിസം. ഇന്ത്യയിലെ എല്ലാ വിദേശ ടൂറിസ്റ്റുകളുടെയും 12% ഗോവയിലേക്കാണ് വരുന്നത്. ശീതകാലവും വേനൽക്കാലവുമാണ് ഗോവയിലെ രണ്ട് പ്രധാന ടൂറിസ്റ്റ് സീസണുകൾ. ശൈത്യകാലത്ത് കാലാവസ്ഥ ആസ്വദിക്കാൻ വിദേശത്ത് നിന്ന്, പ്രത്യേകിച്ച് യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഗോവയിലേക്കുണ്ട്. വേനൽക്കാലത്ത് ഗോവയിലപ്പോൾ മഴക്കാലമാണ്. ഇന്ത്യയിലെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ അവധിക്കാലം ചെലവഴിക്കാൻ വരുന്ന സ്ഥലം കൂടിയാണ് ഗോവ. ഗോവയിൽ മൊത്തം 2 ജില്ലകളേ ഉള്ളൂ. ഒന്ന് നോർത്ത് ഗോവയും മറ്റൊന്ന് സൗത്ത് ഗോവയും. ഇതിനെ രണ്ടിനെയും വേർതിരിക്കുന്നതാണ് മണ്ഡോവി നദി. മൊത്തത്തിൽ ഇതാണ് നമ്മുടെ ഗോവ. ഗോവയുടെ ഒരു ചുരുക്കെഴുത്താണ് നമ്മൾ കണ്ടത്. കേട്ടുകേൾവി മാത്രമുള്ള ഗോവയെ അടുത്തറിയാനായിട്ട് കെ എൽ ട്രാവൽ ഗൈഡ് തയ്യാറായി കഴിഞ്ഞു. 4 ദിവസത്തെ യാത്രയാണ് ഗോവയിൽ കെ എൽ ട്രാവൽ ഗൈഡ് പ്ലാൻ ചെയ്യുന്നത്. ഈ 4 ദിവസവും എല്ലാ സ്ഥലങ്ങളിലും പോയി വരണമെങ്കിൽ നമുക്കൊരു വാഹനം അത്യാവശ്യമാണ്. റെയിൽവേ സ്റ്റേഷന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നിരവധിയായിട്ടുള്ള റെന്റേ കാറുകളും റെന്റേ ബൈക്കുകളും അവൈലബിൾ ആണ്. നമ്മളൊരു ഷോപ്പിൽ പോയി ഒരു ആക്റ്റീവ റെന്റ് എടുത്തിട്ടുണ്ട്. 250 രൂപയാണ് നമുക്ക് 1 ദിവസത്തെ വാടകയാകുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വാഹനം എടുക്കുമ്പോൾ തന്നെ അതിന്റെ മൊത്തത്തിലുള്ള ഒരു വീഡിയോ എടുത്ത് സൂക്ഷിക്കാൻ ഒരിക്കലും മറക്കരുത്. ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകളോ സ്ക്രാച്ചോ ഉണ്ടെന്ന് ആദ്യമേ തന്നെ നോക്കി ഉറപ്പുവരുത്തുക. വണ്ടി തിരിച്ചു കൊടുക്കാൻ നേരം ഒരു തർക്കത്തിന് ഇടയാകരുത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു മുൻകരുതൽ. പിന്നെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റു ചില പ്രധാന കാരണങ്ങൾ: ഒരിക്കലും മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ ലൈസൻസ് ഇല്ലാതെയോ ഹെൽമെറ്റ് വെക്കാതെയോ വാഹനം ഉപയോഗിക്കരുത്. അത് നിങ്ങൾക്ക് കനത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. നമ്മൾ വണ്ടിയെടുത്ത് ഗോവയിലേക്ക് ഇറങ്ങുകയാണ്. എന്തൊക്കെ കാഴ്ചകളാണ് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാനുള്ളത്? അതിനെക്കുറിച്ച് ഞങ്ങൾ ഒന്ന് ആലോചിച്ചു. ആ ആലോചനയ്ക്ക് ഞങ്ങൾക്കൊരു ഉത്തരവും കിട്ടി. ഉൾക്കടലിൽ പോയി ഡോൾഫിൻ ആറാടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശൈത്യകാലത്ത് വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള മഞ്ജു കൂമാരത്തിൽ നിങ്ങൾ കുത്തിമറിഞ്ഞ് ഉല്ലസിച്ചിട്ടുണ്ടോ?
നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ പറ്റിയ ബീച്ച് ഏതാണ് ഗോവയിലുള്ളത്? അഗോഡ ഫോർട്ടിൻ്റെയും അഗോഡ മ്യൂസിയത്തിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഹണിമൂൺ പോകാൻ ആഗ്രഹിക്കുന്ന കപ്പിൾസിന് പറ്റിയ ബീച്ച് ഏതാണ്? അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ കുറച്ച് സമയം സ്വസ്ഥവും സമാധാനവുമായിട്ട് സമയം ചിലവാക്കാൻ പറ്റിയ ബീച്ച് ഏതാണ്? ദൂത് സാഗർ വാട്ടർഫാൾസിന് കുറുകെ കൊങ്കൺ റെയിൽപാതയിലൂടെ ട്രെയിൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ള ബോം ജീസസ് ചർച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടുത്തെ മ്യൂസിയത്തിൽ നിങ്ങൾ കയറിയിട്ടുണ്ടോ? നോർത്ത് ഗോവയും സൗത്ത് ഗോവയും തമ്മിൽ വേർതിരിക്കുന്ന മണ്ടോവി റിവറിലൂടെ സന്ധ്യയുടെ യാമങ്ങളിൽ ഗോവൻ കലാകാരന്മാരെ അടുത്തറിഞ്ഞുകൊണ്ട് ഉല്ലാസയാത്ര നടത്തിയിട്ടുണ്ടോ ഷിപ്പിൽ? ഇങ്ങനെ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ഏറ്റവും നല്ല വാട്ടർ സ്പോർട്സ് എവിടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? സ്കൂബ ഡൈവിംഗ് എവിടെയാണുള്ളത്? പാരാഗ്ലൈഡിംഗ് എവിടെയാണുള്ളത്? ഇങ്ങനെ മൊത്തത്തിൽ ഗോവ എന്താണെന്നും ഗോവൻ വിശേഷങ്ങൾ എന്താണെന്നും എവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റും, ഗോവയുടെ എന്തൊക്കെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, എങ്ങനെ ഗോവയെ നിങ്ങൾക്ക് അടുത്തറിയാം, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവും കൊണ്ടാണ് കെ എൽ ട്രാവൽ ഗൈഡ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഈ വീഡിയോ ഒരു ട്രെയിലർ മാത്രമാണ്. ഗോവൻ സീരീസിലെ ആദ്യത്തെ വീഡിയോ ഈ വരുന്ന തിങ്കളാഴ്ച 28-ാം തീയതി കൃത്യം 7:30 നമ്മുടെ സ്വന്തം ചാനലായിട്ടുള്ള കെ എൽ ട്രാവൽ ഗൈഡിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. സ്നേഹത്തോടെ ഞാൻ സിജോന്നല്ലാപ്പാറ, എൻ്റെ കൂടെ നമ്മുടെ ചങ്കുണ്ട്, ആലും തരുമല്ല. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.